വാക്സിൻ എടുത്ത് പൂർത്തിയാകാത്തവരാണ് സൗദിയിൽ കോവിഡ് ബാധിച്ച് തീവ്രവചന വിഭാഗങ്ങളിൽ ഉള്ളതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നാലാമത്തെ ഡോസ് വാക്സിൻ നൽകുന്നതിനെക്കുറിച്ച് വിശദമായ പഠനത്തിന് ശേഷം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ. നിയന്ത്രണങ്ങൾ വീണ്ടും കടുപ്പിച്ചതോടെ കോവിഡ് കേസുകൾ കുറഞ്ഞു വരുന്നതായും മന്ത്രാലയം അറിയിച്ചു. രണ്ടാഴ്ച മുമ്പ് 30 പേരാണ് സൗദിയിൽ കോവിഡ് ബാധിച്ച് തീവ്രവചന വിഭാഗങ്ങളിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോഴത് 134. കൃത്യസമയത്ത് കോവിഡ് വാക്സിൻ എടുക്കാത്തതാണ് ICU കേസുകൾ കൂടാൻ കാരണമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഗുരുതരാവസ്ഥയിലുള്ളവരിൽ ഭൂരിഭാഗവും വാക്സിൻ എടുത്ത് പൂർത്തിയാകാത്തവരാണെന്ന് മന്ത്രാലയം വക്താവ് മുഹമ്മദ് അബ്ദുൽ അലി പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും കൃത്യസമയത്ത് ബൂസ്റ്റർ ഡോസ് ഉൾപ്പെടെ സ്വീകരിക്കണം. 5 മുതൽ പ്രായമുള്ളവർക്ക് 1, 2 ഡോസുകളും 16 മുതൽ പ്രായമുള്ളവർക്ക് ബൂസ്റ്റർ ഡോസും ഇപ്പോൾ ലഭിക്കും. സൗദിയിൽ വിതരണം ചെയ്യുന്ന എല്ലാ വാക്സിനും പൂർണ്ണമായും സുരക്ഷിതമാണ്. കുട്ടികൾക്കുള്ള വാക്സിനേഷൻ ക്യാമ്പയിൻ ഉടൻ ആരംഭിക്കും. വിശദമായ ശാസ്ത്രീയ പഠന റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ വാക്സിന്റെ 4 ഡോസ് സൗദിയിൽ ആർക്കും നൽകില്ലെന്നും അബ്ദുൽ അലി പറഞ്ഞു. കോവിഡ് നിയന്ത്രണങ്ങളിലെ പല ഇളവുകളും പിൻവലിച്ച ശേഷം രാജ്യത്ത് കോവിഡ് കേസുകൾ കുറഞ്ഞു വരുന്നതായും അദ്ദേഹം പറഞ്ഞു. 5,23,98,000 ഡോസ് വാക്സിൻ സൗദിയിൽ ഇതുവരെ വിതരണം ചെയ്തു. 2,33,18,000 പേർ 2 ഡോസുകളും 3,82,000 പേർ ബൂസ്റ്റർ ഡോസും സ്വീകരിച്ചു. 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.